റാങ്ക് മേക്കറിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭൗതികശാസ്ത്രത്തിലെ ആദ്യ ഭാഗമായിട്ടുള്ള അളവുകളും യൂണിറ്റുകളുമാണ്. SERT പാഠഭാഗത്തിന് ആസ്പദമാക്കിയാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോവാം. അളവുകളും യൂണിറ്റുകളുമാണ് പ്രധാനമായിട്ട് നമ്മൾ എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ അറിയേണ്ടത് അടിസ്ഥാന അളവുകൾ ഏതൊക്കെയാണെന്നാണ്. മൂന്ന് അടിസ്ഥാന അളവുകളാണുള്ളത്: നീളം, സമയം, ഭാരം. മൂന്ന് അടിസ്ഥാന അളവുകളാണ് നീളം, സമയം, ഭാരം. ലെങ്ത്ത്, ടൈം, മാസ്. ഈ അടിസ്ഥാന അളവുകളുടെ യൂണിറ്റ് പ്രസ്താവിക്കാൻ നമ്മൾ മൂന്ന് രീതിയിലുള്ള അളവ് സമ്പ്രദായങ്ങളാണ് യൂസ് ചെയ്യുന്നത്. അടിസ്ഥാന അളവുകളുടെ യൂണിറ്റ് പ്രസ്താവിക്കാൻ മൂന്ന് രീതിയിലുള്ള അളവ് സമ്പ്രദായങ്ങളാണ് യൂസ് ചെയ്യുന്നത്. അതിലെ ആദ്യത്തേത് CGS, അടുത്തത് MKS, മൂന്നാമത്തേത് FPS. അടിസ്ഥാന അളവുകളുടെ യൂണിറ്റ് പ്രസ്താവിക്കാനുള്ള മൂന്ന് രീതിയിലുള്ള അളവ് സമ്പ്രദായങ്ങളാണ് CGS, MKS, FPS. പിന്നെ നമ്മൾ പറഞ്ഞു അടിസ്ഥാന അളവുകൾക്ക് ഉദാഹരണം നീളം, സമയം, ഭാരമാണ്. ഇനി ഇതിൻ്റെ ഈ മൂന്ന് അടിസ്ഥാന അളവുകളുടെയും വിവിധ സമ്പ്രദായത്തിലുള്ള യൂണിറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് നീളം. നീളത്തിൻ്റെ CGSലെ യൂണിറ്റ് എന്ന് പറയുന്നത് സെൻറ്റിമീറ്ററാണ്. MKSലെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്ററാണ്. FPSലെ യൂണിറ്റ് എന്ന് പറയുന്നത് ഫൂട്ടാണ്. നീളം, CGSലെ യൂണിറ്റ് സെൻറ്റിമീറ്റർ, MKSലെ യൂണിറ്റ് മീറ്റർ, FPSലെ ഫൂട്ട്. ഇനി അടുത്തത് ഭാരം. അടുത്ത അടിസ്ഥാന അളവ് ഭാരം. ഭാരത്തിൻ്റെ CGSലെ യൂണിറ്റ് ഗ്രാം, MKSലെ യൂണിറ്റ് കിലോഗ്രാം, FPSലെ യൂണിറ്റ് പൗണ്ട്. ഒന്നുകൂടെ നോക്കാം. ഭാരത്തിൻ്റെ CGSലെ യൂണിറ്റ് ഗ്രാം, MKSലെ യൂണിറ്റ് കിലോഗ്രാം, FPSലെ യൂണിറ്റ് പൗണ്ട്. അടുത്ത അളവാണ് സമയം. സമയത്തിൻ്റെ CGSലെ യൂണിറ്റ് സെക്കൻഡ്, MKSലെ യ�unit സെക്കൻഡ്, FPSലെ യൂണിറ്റും സെക്കൻഡാണ്. സമയത്തിൻ്റെ ഏത് അളവ് സമ്പ്രദായത്തിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡായിരിക്കും. ക്ലിയർ ആയില്ലേ? ഇനി MKS സമ്പ്രദായത്തിൻ്റെ പരിഷ്കരിച്ച രൂപമാണ് SI സമ്പ്രദായം. നമ്മൾ പറഞ്ഞല്ലോ MKS സമ്പ്രദായം മൂന്ന് രീതിയിലുള്ള സമ്പ്രദായങ്ങളാണ് അടിസ്ഥാന യൂണിറ്റുകളെ പ്രസ്താവിക്കാൻ നമ്മൾ ഉപയോഗിച്ചിരുന്നത്: CGS, MKS, FPS. അതിലെ MKS സമ്പ്രദായത്തിൻ്റെ പരിഷ്കരിച്ച രൂപമാണ് SI സമ്പ്രദായം. SI എന്നാൽ സിസ്റ്റം ഇൻ്റർനാഷണൽ. അപ്പോൾ MKS സമ്പ്രദായത്തിൻ്റെ പരിഷ്കരിച്ച രൂപം SI സമ്പ്രദായം. ഇന്ന് ആഗോളതലത്തിൽ അംഗീകരിച്ചിട്ടുള്ള അളവ് സമ്പ്രദായമാണ് SI സമ്പ്രദായം. ആഗോളതലത്തിൽ അംഗീകരിച്ചിട്ടുള്ള സമ്പ്രദായം SI സമ്പ്രദായം, സിസ്റ്റം ഇൻ്റർനാഷണൽ. SI യൂണിറ്റ് സമ്പ്രദായത്തിലെ അടിസ്ഥാന അളവുകൾ എന്ന് പറയുന്നത് 7. SI യൂണിറ്റിലെ 7 അടിസ്ഥാന അളവുകളാണ് ഉള്ളത്. ഇനി ശാസ്ത്ര ലോകത്തെ അളവുകൾ പ്രസ്താവിക്കാനായി SI യൂണിറ്റ് സമ്പ്രദായം ലോകവ്യാപകമായി ഉപയോഗിച്ചു തുടങ്ങിയ വർഷം 1960. 1960 മുതലാണ് SI യൂണിറ്റ് സമ്പ്രദായം നമ്മൾ ലോകവ്യാപകമായി ഉപയോഗിച്ചു തുടങ്ങിയത്. MKS സമ്പ്രദായം പരിഷ്കരിച്ച രൂപം കൊണ്ടതാണ് SI. SI സമ്പ്രദായം, SI എന്ന് വെച്ചാൽ സിസ്റ്റം ഇൻ്റർനാഷണൽ എന്നാണ്. ഇന്ന് ആഗോളതലത്തിൽ അംഗീകരിച്ചിട്ടുള്ള സമ്പ്രദായമാണ് SI സമ്പ്രദായം. അതിലെ യൂണിറ്റുകളുടെ എണ്ണം, അടിസ്ഥാന അളവുകളുടെ എണ്ണം 7. നമ്മൾ ലോകവ്യാപകമായി SI യൂണിറ്റ് സമ്പ്രദായം ഉപയോഗിച്ചു തുടങ്ങിയത്. ഇനി അടുത്തത് നമ്മൾ അറിയേണ്ടത് ദിശ ചേർത്ത് പറയുന്ന അളവുകളെ നമ്മൾ എന്താണ് പറയുക? സദിശ അളവുകൾ അഥവാ വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറയും. ദിശ ചേർത്ത് പറയുന്ന അളവുകളാണ് സദിശ അളവുകൾ, വെക്ടർ ക്വാണ്ടിറ്റി. അതിനുദാഹരണം പ്രവേഗം, സ്ഥാനാന്തരം, ത്വരണം, ബലം. ദിശ ചേർത്ത് പറയുന്ന അളവുകളാണ് സദിശ അളവുകൾ, വെക്ടർ ക്വാണ്ടിറ്റി. അതിന് ഉദാഹരണമാണ് പ്രവേഗം, സ്ഥാനാന്തരം, ത്വരണം, ബലം. ഇനി ദിശ ചേർത്ത് പറയാത്ത അളവുകളാണ് അദിശ അളവുകൾ അഥവാ സ്കാലർ ക്വാണ്ടിറ്റി. ദിശ ചേർത്ത് പറയാത്ത അളവുകളാണ് അദിശ അളവുകൾ അഥവാ സ്കാലർ ക്വാണ്ടിറ്റി. അതിന് ഉദാഹരണം സമയം, പിണ്ഡം, ദൂരം, വിസ്തീർണം, വേഗത, പ്രവൃത്തി, വ്യാപ്തം, സാന്ദ്രത. ഇനി അടുത്ത കുറച്ച് അളവുകൾ നോക്കാം നമുക്ക്.
ഒരു ഫാത്തം എന്ന് പറഞ്ഞാൽ 6 അടിയാണ്. ഒരു ഫാത്തം എന്ന് പറഞ്ഞാൽ 6 അടിയാണ്. ഒരു ഹെക്ടർ എന്ന് പറഞ്ഞാൽ 2.47 ഏക്കറാണ്. ഒരു ഹെക്ടർ 2.47 ഏക്കർ. ഒരു മീറ്റർ എന്നാൽ 100 സെൻറ്റിമീറ്ററാണ്. ഒരു മീറ്റർ 100 സെൻറ്റിമീറ്റർ. ഒരു മൈല് 8 ഫർലോങ്. ഒരു മൈല് 8 ഫർലോങ്. പിന്നെ അടുത്തൊന്നാണ് ഒരു മൈല് 1.6 കിലോമീറ്റർ. ഒരു മൈല് 8 ഫർലോങ് ആണ്. ഒരു മൈല് 1.6 കിലോമീറ്റർ. ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 100 മീറ്ററാണ്. ഒരു കിലോമീറ്റർ എന്ന് പറയുന്നത് 100 മീറ്ററാണ്. ഒരടി എന്ന് പറയുന്നത് 12 ഇഞ്ചാണ്. ഒരടി 12 ഇഞ്ചാണ്. ഒന്നുകൂടി പറയാം, ഒരു ഫാത്തം 6 അടി, ഒരു ഹെക്ടർ 2.47 ഏക്കർ, ഒരു മീറ്റർ 100 സെൻറ്റിമീറ്റർ, ഒരു മൈല് 8 ഫർലോങ്, ഒരു മൈല് 1.6 കിലോമീറ്റർ, ഒരു കിലോമീറ്റർ 1000 മീറ്റർ, ഒരടി 12 ഇഞ്ച്. എസ് സി ആർ ടി പാഠഭാഗത്തു നിന്നും അളവുകളും യൂണിറ്റുകളിലും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും നോക്കാം. ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് നീളമാണ് അഥവാ ലെങ്ത്ത്. നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്ററാണ്. നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് മീറ്ററാണ്. എം ആണ് അതിൻ്റെ പ്രതീകം. ഇനി അടുത്തത് നീളത്തിൻ്റെ ചെറിയ അളവുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്കറിയാവുന്ന തന്നെയാണ് സെൻറ്റിമീറ്ററും മില്ലിമീറ്ററും. ഒരു മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്ററാണ്. 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 10 മില്ലിമീറ്ററാണ്. 1 മീറ്റർ 100 സെൻറ്റിമീറ്ററാണ്. 1 സെൻറ്റിമീറ്റർ 10 മില്ലിമീറ്ററാണ്. അടുത്തത് നമുക്ക് നോക്കാം, നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് മീറ്റർ ആണെങ്കിലും സൗകര്യത്തിന് അതിൻ്റെ ചെറിയ യൂണിറ്റുകളായ സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ, മൈക്രോമീറ്റർ, നാനോമീറ്റർ എന്നിവയും ചില സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ രണ്ട് പ്രദേശങ്ങൾക്കിടയിലുള്ള ദൂരം അളക്കാൻ നീളത്തിൻ്റെ വലിയ യൂണിറ്റായ കിലോമീറ്ററും ഗ്രഹങ്ങൾക്കും നക്ഷത്രങ്ങളിലേക്കുമുള്ള ദൂരം അളക്കേണ്ടി വരുമ്പോൾ അസ്ട്രോണമിക്കൽ യൂണിറ്റ് പ്രകാശവർഷം, പാരാലറ്റിക് സെക്കൻഡ് അഥവാ പാർസെക് എന്നിവയും ഉപയോഗിച്ചു വരുന്നു. ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരമാണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ്. അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് എത്ര കിലോമീറ്ററാണെന്ന് ചോദിക്കാറുള്ളതാണ്. ഏകദേശം 15 കോടി കിലോമീറ്ററാണ്. ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരത്തിനെയാണ് നമ്മൾ പ്രകാശവർഷം എന്ന് പറയുന്നത്. അത് ഏകദേശം 300,000 കിലോമീറ്ററാണ്. ഒരു സെക്കൻഡിൽ 300,000 കിലോമീറ്ററാണ് പ്രകാശം ശൂന്യതയിൽ സഞ്ചരിക്കുന്നത്. പാർസെക് എന്നത് 3.26 പ്രകാശവർഷമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണെന്ന് പറഞ്ഞു. ഇതിനെക്കാട്ടിലും ചെറിയ യൂണിറ്റുകളും വലിയ യൂണിറ്റുകളും ഉണ്ട്. ചെറിയ യൂണിറ്റുകളാണ് സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ, മൈക്രോമീറ്റർ, നാനോമീറ്റർ. ഇനി ചില സന്ദർഭങ്ങളിൽ നീളത്തിൻ്റെ തന്നെ അടിസ്ഥാന യൂണിറ്റിനേക്കാളും വലിയ യൂണിറ്റുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതിലൊന്നാണ് കിലോമീറ്റർ. കിലോമീറ്റർ അളക്കാൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്? രണ്ട് പ്രദേശങ്ങൾക്കിടയിലുള്ള ദൂരം അളക്കാനാണെങ്കിൽ കിലോമീറ്റർ ആയിരിക്കും ഉപയോഗിക്കുക. ഇനി ഗ്രഹങ്ങളിലേക്കും നക്ഷത്രങ്ങളിലേക്കുള്ള ദൂരം അളക്കാനാണെങ്കിൽ അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. അസ്ട്രോണമിക്കൽ യൂണിറ്റ് പ്രകാശവർഷം, പാർസെക് ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരം അളക്കാൻ ഉപയോഗിക്കുന്നത് അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. 15 കോടി കിലോമീറ്റർ ആണ് ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ഏകദേശം 15 കോടി കിലോമീറ്റർ ആണ്. ഇനി പ്രകാശവർഷം എന്ന് പറയുന്നത് ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരത്തിനെയാണ് പ്രകാശവർഷം എന്ന് പറയുന്നത്. ഒരു സെക്കൻഡിൽ 300,000 കിലോമീറ്റർ ആണ് പ്രകാശം ശൂന്യതയിൽ സഞ്ചരിക്കുന്നത്. പാർസെക്കും ചോദിച്ചിട്ടുള്ളതാണ്. പാർസെക് എന്നത് 3.26 പ്രകാശവർഷമാണ്. ഇനി അളവുകളും അതിൻ്റെ മൂല്യം മീറ്ററിൽ നോക്കാം നമുക്ക്. ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്ററാണ് അഥവാ 10³ മീറ്ററാണ്. ഒരു സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1/100 മീറ്റർ അഥവാ 10⁻²⁺ മീറ്റർ. ഒരു മില്ലിമീറ്റർ എന്നാൽ 10⁻³⁺ മീറ്റർ. ഒരു മൈക്രോമീറ്റർ എന്നാൽ 10⁻⁶ മീറ്റർ. ഒരു നാനോമീറ്റർ 10⁻⁹ മീറ്റർ. ഒരു കിലോമീറ്റർ 10⁻³ മീറ്റർ അഥവാ
1000 മീറ്റർ, 1 സെൻറ്റിമീറ്റർ 10⁻²⁺ മീറ്റർ, 1 മില്ലിമീറ്റർ 10⁻³⁾ മീറ്റർ, 1 മൈക്രോമീറ്റർ 10⁻⁶ മീറ്റർ, 1 നാനോമീറ്റർ 10⁻⁹ മീറ്റർ. ഇനി അടുത്തത് മാസ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് അതിൻ്റെ മാസ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് അതിൻ്റെ മാസ് എന്ന് പറയുന്നത്. മാസിൻ്റെ അടിസ്ഥാന യൂണിറ്റ് കിലോഗ്രാം ആണ്, കെജി ആണ് അതിൻ്റെ പ്രതീകം. മാസിൻ്റെ അടിസ്ഥാന യൂണിറ്റ് കിലോഗ്രാം, കെജി ആണ് അതിൻ്റെ പ്രതീകം. ഇനി ഈ മാസിന് ഇതുപോലെ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള യൂണിറ്റുകളുണ്ട്. മാസിൻ്റെ ചെറിയ യൂണിറ്റുകളാണ് മില്ലിഗ്രാമും ഗ്രാമും. മില്ലിഗ്രാമും ഗ്രാമുമാണ് മാസിൻ്റെ ചെറിയ യൂണിറ്റ് എങ്കിൽ വലിയ യൂണിറ്റുകളാണ് ക്വിൻ്റലും ടണ്ണും. അപ്പോൾ വലിയ യൂണിറ്റുകൾ ക്വിൻ്റലും ടണ്ണും. ഇനി നമുക്ക് ഈ അളവുകളെയൊക്കെ കിലോഗ്രാമിലേക്ക് മാറ്റി നോക്കാം. 1 മില്ലിഗ്രാം എന്ന് പറയുന്നത് 10⁻⁶ കിലോഗ്രാം ആണ്. 1 മില്ലിഗ്രാം 10⁻⁶ കിലോഗ്രാം ആണ്. 1 ഗ്രാം എന്ന് പറയുന്നത് 10⁻³ കിലോഗ്രാം ആണ്. 1 ക്വിൻ്റൽ 10⁻² കിലോഗ്രാം ആണ്. 1 ടണ്ണ് 10⁻³ കിലോഗ്രാം ആണ്. 1 മില്ലിഗ്രാം 10⁻⁶ കിലോഗ്രാം, 1 ഗ്രാം 10⁻³ കിലോഗ്രാം, 1 ക്വിൻ്റൽ 10⁻²കിലോഗ്രാം, 1 ടണ്ണ് 10⁻³കിലോഗ്രാം. ഇനി അടുത്തത് സമയം. സമയത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്, എസ് ആണ് അതിൻ്റെ പ്രതീകം. സമയത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് സെക്കൻഡ്, ചെറിയ അക്ഷരത്തിലുള്ള എസ് ആണ് പ്രതീകം. ഒരു ശരാശരി സോളാർ ദിനത്തിൻ്റെ 1/86400 ഭാഗമാണ് 1 സെക്കൻഡായി കണക്കാക്കിയിട്ടുള്ളത്. ഒരു ശരാശരി സോളാർ ദിനത്തിൻ്റെ 1/86400 ഭാഗമാണ് 1 സെക്കൻഡായി കണക്കാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് അടിസ്ഥാന യൂണിറ്റുകൾ നോക്കാം. അടിസ്ഥാന അളവുകളുടെ യൂണിറ്റിനെയാണ് നമ്മൾ അടിസ്ഥാന അളവുകളെന്ന് പറയുന്നത്. അടിസ്ഥാന അളവുകളുടെ യൂണിറ്റുകളെയാണ് അടിസ്ഥാന അളവുകളെന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പം ലോകവ്യാപകമായി അന്താരാഷ്ട്ര ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമ്പ്രദായമാണ് SI സമ്പ്രദായം, അതായത് സിസ്റ്റം ഇൻ്റർനാഷണൽ സമ്പ്രദായം. അതിൽ 7 അടിസ്ഥാന അളവുകളാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ആ അളവുകളും അതിൻ്റെ പ്രതീകവും പേരുമൊക്കെ നമുക്ക് അടിസ്ഥാന യൂണിറ്റും നോക്കാം. അപ്പോൾ ആദ്യത്തെ അടിസ്ഥാന അളവാണ് നീളം അഥവാ ലെങ്ത്. അതിപ്പോൾ നമ്മൾ പറഞ്ഞതാണ്, അതിൻ്റെ യൂണിറ്റ് മീറ്ററാണ്, പ്രതീകം എം. അടുത്തത് മാസ്, യൂണിറ്റ് കിലോഗ്രാം, പ്രതീകം kg. മൂന്നാമത്തത് സമയം, യൂണിറ്റ് സെക്കൻഡ്, പ്രതീകം എസ്. നാലാമത്തത് വൈദ്യുത പ്രവാഹ തീവ്രത, യൂണിറ്റ് ആംബിയർ, ക്യാപിറ്റൽ എ ആണ്, വലിയ അക്ഷരത്തിലുള്ള എ ആണ് അതിൻ്റെ പ്രതീകം. അഞ്ചാമത്തത് താപനില, കെൽവിൻ ആണ് യൂണിറ്റ്, ക്യാപിറ്റൽ ലെറ്റർ കെ ആണ് അതിൻ്റെ പ്രതീകം. ആറാമത്തത് പദാർത്ഥത്തിൻ്റെ അളവ്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, മോൾ ആണ് അതിൻ്റെ യൂണിറ്റ്, പ്രതീകം MOL, മോൾ. ഏഴാമത്തത് പ്രകാശ തീവ്രത, ലൂമിനസ് ഇൻറ്റൻസിറ്റി, അതിൻ്റെ യൂണിറ്റ് കാൻഡില, CD ആണ് പ്രതീകം. ഒന്നുകൂടി നോക്കാം, നീളം യൂണിറ്റ് മീറ്റർ, മാസ് കിലോഗ്രാം, സമയം സെക്കൻഡ്, വൈദ്യുത പ്രവാഹ തീവ്രത ആംപിയർ, താപനില കെൽവിൻ, പദാർത്ഥത്തിൻ്റെ അളവ് മോള്, പ്രകാശ തീവ്രത കാൻഡില. ഇനി അടുത്തത് വ്യുൽപ്പന്ന യൂണിറ്റുകൾ അഥവാ ഡിറൈവ്ഡ് യൂണിറ്റ്. ഈ ഡിറൈവ്ഡ് യൂണിറ്റ് അല്ലെങ്കിൽ വിൽപ്പന യൂണിറ്റ് എന്ന് പറയുന്നത് ഈ അടിസ്ഥാന യൂണിറ്റുകളിൽ നിന്ന് ആണ് എന്ത് ആസ്പദമാക്കിയിട്ടാണ് വിൽപ്പന യൂണിറ്റുകൾ വരുന്നത്. ഉദാഹരണത്തിന് ഇതിവിടെ പറഞ്ഞിട്ടുണ്ട്, ഒരു മുറിയുടെ നീളം 5 മീറ്ററും വീതി 4 മീറ്ററുമാണ്. അപ്പോൾ അതിൻ്റെ പരപ്പളവ് എങ്ങനെയാണ്? പരപ്പളവ് കാണുന്നത് എങ്ങനെയാണ്? നീളം ഇൻറ്റു നീളം ഗുണിക്കണം വീതിയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 20 എന്ന് ഉത്തരം കിട്ടും. അതിൻ്റെ യൂണിറ്റ് എന്താണ്? നീളത്തിൻ്റെ യൂണിറ്റ് മീറ്ററാണ്, വീതിയുടെ യൂണിറ്റ് മീറ്ററാണ്. അപ്പോൾ മീറ്റർ ഗുണിക്കണം മീറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് മീറ്റർ സ്ക്വയറാണ്. അപ്പോൾ പരപ്പളവിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മീറ്റർ സ്ക്വയറാണ്.
ക്ലിയർ ആയില്ലേ. ഇനി അടിസ്ഥാന യൂണിറ്റുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കുന്നതോ അടിസ്ഥാന യൂണിറ്റുകളെ ആശ്രയിച്ച് നിലനിൽക്കുന്നതോ ആയ യൂണിറ്റുകളാണ് വിൽപ്പന യൂണിറ്റുകൾ. അടിസ്ഥാന യൂണിറ്റുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കുന്നതോ അടിസ്ഥാന യൂണിറ്റുകളെ ആശ്രയിച്ച് നിലനിൽക്കുന്നതോ ആയ യൂണിറ്റുകളാണ് വിൽപ്പന യൂണിറ്റുകൾ. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് SI സിസ്റ്റമാണ്, SI സമ്പ്രദായമാണ്. അതിൻ്റെ സവിശേഷതകളാണ് ഏകീകൃത യൂണിറ്റുകളാണ്, അന്താരാഷ്ട്ര അംഗീകാരമുള്ളതാണ്, എല്ലാ ഭൗതിക അളവുകളും പ്രസ്താവിക്കാൻ പര്യാപ്തമാണ്. എന്നു മുതലാണ് SI സമ്പ്രദായം തുടങ്ങിയത്, ലോക വ്യാപകമായി ഉപയോഗിച്ച് തുടങ്ങിയത് 1960 ആണ്. ഇപ്പം നമ്മൾ പറഞ്ഞു പരപ്പളവ് കണ്ടുപിടിക്കുന്നത് പറഞ്ഞു. ഇനി അടുത്തത് വ്യാപ്തം. വ്യാപ്തം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം. നീളം ഗുണിക്കണം വീതി ഗുണിക്കണം ഉയരം. നീളത്തിൻ്റെ യൂണിറ്റ് മീറ്ററാണ്, വീതിയുടെ യൂണിറ്റ് മീറ്ററാണ്, ഉയരത്തിൻ്റെ യൂണിറ്റ് മീറ്ററാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ വ്യാപ്തത്തിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? നീളത്തിൻ്റെ മീറ്റർ ഗുണിക്കണം വീതിയുടെ മീറ്റർ ഗുണിക്കണം ഉയരത്തിൻ്റെ മീറ്റർ. അപ്പം മീറ്റർ ക്യൂബ്. ഇതും എന്താണ്? വ്യാപ്തം എന്ന് പറയുന്നതും ഒരു വിൽപ്പന യൂണിറ്റാണ്. ഇനി അപ്പോൾ ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് സാന്ദ്രത. സാന്ദ്രത എന്ന് പറയുന്നത് മാസ് ബൈ വ്യാപ്തമാണ്. സാന്ദ്രത എന്ന് പറയുന്നത് മാസ് ഹരിക്കണം വ്യാപ്തം. മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണെന്ന് നമുക്കറിയാം. വ്യാപ്തത്തിൻ്റെ എന്താണ്? മീറ്റർ ക്യൂബ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. കിലോഗ്രാം ഹരിക്കണം മീറ്റർ ക്യൂബാണ് സാന്ദ്രതയുടെ യൂണിറ്റ്. ഇനി നമ്മൾ അടുത്തത് നോക്കുന്നത് യൂണിറ്റുകൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിയമങ്ങളാണ്. അടിസ്ഥാന യൂണിറ്റുകൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, യൂണിറ്റുകളുടെ പ്രതീകങ്ങൾ സാധാരണയായി ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ചെറിയ അക്ഷരങ്ങൾ ഉപയോഗിച്ച് എഴുതേണ്ടതാണ്. ഉപയോഗിച്ചാണ് എഴുതേണ്ടത്. അതായത് നമ്മൾ കണ്ടു മീറ്ററിന് എഴുതുന്നത് എങ്ങനെയാണ്, ചെറിയ അക്ഷരമായിട്ടുള്ള എം, സെക്കൻഡിൻ്റെ പ്രതീകം ചെറിയ അക്ഷരം എസ്, കിലോഗ്രാം kg. പക്ഷേ ഇനി രണ്ടാമത്തെ നിയമമെന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു വ്യക്തിയുടെ പേരിൽ നിന്നാണ് യൂണിറ്റ് ഉടലെടുത്തതെങ്കിൽ അതിന് നമ്മൾ എന്താണ് കൊടുക്കുക? ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വലിയ അക്ഷരമായിരിക്കും കൊടുക്കുക. അതിനുദാഹരണതാണ് അലസാൻഡ്രോ വോൾട്ട. അളവുകൾ പൊട്ടൻഷ്യൽ വ്യത്യാസം, യൂണിറ്റ് വോൾട്ട്, പ്രതീകം വലിയ അക്ഷരം വി. ഇനി പാസ്കൽ, അളവ് മർദ്ദം, യൂണിറ്റ് പാസ്കൽ, പ്രതീകം വലിയ അക്ഷരം പിയും ചെറിയ എയുമാണ്. സർ ഐസക് ന്യൂട്ടൺ, അളവുകൾ ബലം, യൂണിറ്റ് ന്യൂട്ടൺ, പ്രതീകം എന്ന്. ഇനി മൂന്നാമത്തത്, പ്രതീകത്തിന് പകരം യൂണിറ്റുകളുടെ പേര് എഴുതുമ്പോൾ ഇംഗ്ലീഷിലെ വലിയ അക്ഷരം ഉപയോഗിക്കാൻ പാടില്ല. അതായത് നമ്മളിപ്പോൾ പറഞ്ഞു ന്യൂട്ടൺ, ന്യൂട്ടൺ എന്ന് പറഞ്ഞു അല്ലേ, ബലത്തിൻ്റെത് ന്യൂട്ടനാണെന്ന് തൊട്ട് മുമ്പ് നമ്മളിവിടെ പറഞ്ഞു. ഇപ്പോൾ ന്യൂട്ടൻ്റെ പ്രതീകം എന്നാണെന്ന് നമുക്കറിയാം. ആ എൻ എഴുതുന്നതിന് പകരം യൂണിറ്റ് ന്യൂട്ടൺ നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ആ ന്യൂട്ടൻ്റെ ആദ്യത്തെ അക്ഷരം എൻ എന്ന് പറയുന്നത് ചെറിയ അക്ഷരമായിരിക്കണം, വലിയ അക്ഷരത്തിൽ എഴുതാൻ പാടില്ല. അതാണ് മൂന്നാമത്തെ നിയമം. ഇനി നാലാമത്തെ നിയമം, പ്രതീകങ്ങളുടെ ബഹുവചനം ഉപയോഗിക്കാൻ പാടില്ല. കിലോഗ്രാം കിലോഗ്രാമാണ്, കിലോഗ്രാംസ് ഇല്ല, സെൻറ്റിമീറ്റർ സെൻറ്റിമീറ്റേഴ്സ് ഇല്ല. ഇനി അഞ്ചാമത്തത്, ഒരു വാക്യത്തിൻ്റെ അവസാനത്തിലല്ലാതെ പ്രതീകത്തിന് ശേഷം കുത്ത്, കോമ തുടങ്ങിയ ചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. അതിന് ഉദാഹരണം നോക്കാം നമുക്ക്. മേശയുടെ നീളം 75 സെൻറ്റിമീറ്റർ ആണ്. അവിടെ ഒരു വാക്യം തീർന്നു, അപ്പോഴാണ് നമ്മളൊരു കുത്ത് കൊടുത്തത്. അതിന് പകരം മേശയുടെ നീളം 75 സെൻറ്റിമീറ്റർ കുത്ത് ആണ് കുത്ത്, ഇങ്ങനെ കൊടുക്കാൻ പാടില്ല. ഒരു വാക്യത്തിൻ്റെ അവസാനത്തിൽ മാത്രമേ കുത്തും കോമയും കൊടുക്കാൻ പാടുള്ളൂ. ഇനി ആറാമത്തത്, വിൽപ്പന യൂണിറ്റുകളുടെ പ്രതീകങ്ങൾ എഴുതുമ്പോൾ ഹരണം സൂചിപ്പിക്കുന്നതിന് ഒരു ചരിഞ്ഞ വരയാണ് ഉപയോഗിക്കുക. ഹരണം സൂചിപ്പിക്കുന്നതിന് ചരിഞ്ഞ വര. നമ്മളിപ്പോൾ കണ്ടു സാന്ദ്രതയുടേത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, ചരിഞ്ഞൊരു വരയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി അതിന് പകരം പിന്നെ അതിലൊന്നുകൂടി പറഞ്ഞിട്ടുണ്ട്, ചെരിഞ്ഞ വര ഒന്നിൽ കൂടുതൽ ഉണ്ടാവാൻ പാടില്ല, ഒറ്റ ചെരിഞ്ഞ വരേ ഉണ്ടാവാൻ പാടുള്ളൂ. ഉദാഹരണം മീറ്റർ ചെരിഞ്ഞ വര പെർ സെക്കൻഡ് സ്ക്വയർ, അതിന് പകരം മീറ്റർ പെർ സെക്കൻഡ് പെർ എസ്, അങ്ങനെ കൊടുക്കാൻ പാടില്ല. ഇനി ഏഴാമത്തത്, മറ്റ് യൂണിറ്റുകളുടെ ഗുണിതങ്ങളെ
ഗുണിതങ്ങളായി പ്രസ്താവിക്കപ്പെടുന്ന വിൽപ്പന യൂണിറ്റുകൾ എഴുതുമ്പോൾ അവക്കിടയിൽ കുത്തിയിടുകയോ അല്ലെങ്കിൽ സ്പേസ് നൽകുകയോ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ രണ്ടെണ്ണം ഉണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞു നീളം ഇൻറ്റു വീതിയാണ് പരപ്പളവ് എന്ന് പറയുന്നത്. നീളവും ഗുണിക്കണം വീതി. അപ്പോൾ രണ്ടിൻ്റെ ഒന്നാണ് മീറ്റർ ഗുണിക്കണം മീറ്ററാണ്. അത് നമുക്ക് മീറ്റർ സ്ക്വയറിന് രണ്ടും സെയിം ആയതുകൊണ്ട് എഴുതാം. ഇനിയിപ്പോൾ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ രണ്ടെണ്ണത്തിനും ഇടയിൽ ഒരു സ്പേസോ അല്ലെങ്കിൽ ഒരു കുത്തോ കൊടുക്കണം. ഇനി എട്ടാമത്തത്, യൂണിറ്റിൻ്റെ പ്രതീകവും യൂണിറ്റിൻ്റെ പേരും ഒരു വിൽപ്പന യൂണിറ്റ് ഇടകലർത്തി ഉപയോഗിക്കരുത്. നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ യൂണിറ്റിൻ്റെ പ്രതീകം മൊത്തത്തിൽ എഴുതണം. ഇപ്പോൾ നമ്മൾ ഒന്ന് പറഞ്ഞു പരപ്പളവ്, പരപ്പളവല്ല സാന്ദ്രത, അത് മാസ് ബൈ വ്യാപ്തമാണ്. മാസ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. ആ കിലോഗ്രാം എന്നുള്ളത് നമ്മൾ യൂണിറ്റ് കിലോഗ്രാം എന്ന് എഴുതി, മീറ്റർ ക്യൂബിനെ നമ്മൾ മീറ്റർ ക്യൂബ് എന്ന് എഴുതി പ്രതീകം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ എഴുതാൻ പാടില്ല. ശരിയായത് കിലോഗ്രാം. ദേ ഫസ്റ്റ് നമുക്ക് ഉദാഹരണം കൊടുത്തിട്ടുണ്ട് kg per m³ എന്ന് കൊടുത്തിട്ടുണ്ട്, അത് ശരിയാണ്. അതിന് പകരം ഇവിടെ നോക്കൂ, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് എഴുതി കഴിഞ്ഞാൽ അത് എന്താണ്, തെറ്റാണ്. ഇനി ആറാമത്തത്, അളവുകളുടെ മൂല്യവുമായി ചേർത്ത് യൂണിറ്റ് എഴുതുമ്പോൾ അവയ്ക്കിടയിൽ ഒരു സ്പേസ് നൽകേണ്ടതാണ്. 273 കെൽവിൻ താപനിലയാണ് കൊടുത്തിട്ടുള്ളത്, അത് ഒരുമിച്ച് എഴുതാൻ പാടില്ല. രണ്ടിനും ഇടയിൽ എന്ത് വേണം, ഒരു സ്പേസ് വേണം. പത്താമത്തത്, ഒരളവിനെ സൂചിപ്പിക്കാൻ ഒന്നിൽ കൂടുതൽ യൂണിറ്റുകൾ ഉപയോഗിക്കരുത്. 10.25 meters എന്നതിന് പകരം 10 meters 25 centimeters എന്ന് എഴുതാൻ പാടില്ല. ഒരളവിനെ സൂചിപ്പിക്കാൻ ഒന്നിൽ കൂടുതൽ യൂണിറ്റുകൾ ഉപയോഗിക്കാൻ പാടില്ല. ഇത്രയാണ് നമുക്ക് യൂണിറ്റുകളും അളവുകളും യൂണിറ്റുകളും എന്ന ഭാഗത്ത് പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ടത്. ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.